തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പുതിയ തർക്കത്തിലേക്കും പുതിയ അംഗത്തിലേക്കും കോൺഗ്രസിലെ പോര് നീങ്ങുകയാണ്. ചേലക്കര മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ UDF ചെയർമാൻ സ്ഥാനം തുടങ്ങിയ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചേരിതിരിഞ്ഞുള്ള പോരാട്ടമാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. മുരളീധരന്റെ രംഗപ്രവേശത്തോടുകൂടി കൂടുതൽ ശക്തമായ രീതിയിൽ മുരളീധരൻ കൂടെ നിർത്തുന്നതിനും ആളുകളെ കണ്ടെത്തുന്നത് വളരെ ശ്രദ്ധയോടെയാണ്. തന്നോടൊപ്പം വിഭജിച്ചു നിന്ന ആളുകളെ തന്നെ കൃത്യമായി കണ്ടെത്തി കൂടെ നിർത്താൻ മുരളീധരൻ ശ്രമിക്കുന്നുണ്ട്. പരാതി ഉയർത്തിയവരെ അടക്കം വലിയ തോതിൽ പരിഗണന നൽകി കൂടെ നിർത്തിക്കൊണ്ടു പോകാനുള്ള നീക്കമാണ് കെ മുരളീധരൻ നടത്തുന്നത്. ഇതെല്ലാം മറ്റുള്ള എതിർചേരിക്ക് വലിയ തോതിലുള്ള പ്രതിസന്ധിയും സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത്, BJP വോട്ട് മറിച്ചതോടെ മുരളീധരൻ തോറ്റതിനെക്കുറിച്ച് പഠിക്കാൻ KPCCയുടെ ഉപസമിതി ഇന്ന് ഇപ്പോൾ തൃശ്ശൂരിൽ തെളിവെടുപ്പിനായിട്ട് ഇന്ന് എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇന്ന് വൈകിട്ടോടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സമിതി വന്ന് സന്ദർശനം നടത്തുന്ന സമയത്ത് അടക്കം വലിയ തോതിൽ TN പ്രതാപനെതിരെയൊക്കെ വലിയ തോതിൽ പോസ്റ്റർ വിപ്ലവമെല്ലാം നടന്നു വരികയാണ്. ഈ പശ്ചാത്തലത്തിൽ മുരളിയുടെ അടക്കമുള്ള നിലപാടുകൾ വളരെ നിർണായകമാണ്. 18 തൃശ്ശൂരിൽ തെളിവെടുപ്പിന് എത്തുമെന്ന് പറഞ്ഞ ആളുകൾ ഇനിയും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആശങ്കയോടെയാണ് മറ്റുള്ളവരും നിരീക്ഷിക്കുന്നത്. ജില്ലയിലെ മുതിർന്ന നേതാക്കളെയും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരെയും കാണുമെങ്കിലും സമിതി മുരളീധരനെയും തോൽവിയിൽ പരാതിപ്പെട്ട പ്രവർത്തകരെയും കാണുന്നത് തീരുമാനിച്ചിട്ടില്ല. നേതൃത്വത്തിൻ്റെ നിലവിലെ നീക്കങ്ങൾ മുരളീധരൻ പക്ഷത്തെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. KC വേണുഗോപാൽ അനുകൂലികളിലേക്ക് വീണ്ടും ജില്ലാ നേതൃത്വം എത്തുന്നതിനെതിരെ ഇവർ രംഗത്ത് വരും. അതായത്, കൃത്യമായിട്ട് മുരളീധരൻ്റെ തോൽവി പഠിക്കാനാണ് ഈ സമിതി വരണതെങ്കിൽ കൃത്യമായിട്ട് മുരളീധരനെ തന്നെയാണ് ആദ്യം കാണേണ്ടത്. അതോടൊപ്പം തന്നെ മുരളീധരൻ്റെ പരാജയത്തെക്കുറിച്ച് കൃത്യമായി പരാതി ഉന്നയിച്ച ആളുകളെയും വ്യക്തമായി തന്നെ കാണണം. ഇവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കണം. ഇവർക്ക് പറയാനുള്ളത് സ്വീകരിക്കണം. ഇവർ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടെങ്കിൽ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും അതിന്മേൽ നടപടിയുണ്ടാക്കുകയും നൽകണം. ഇതെല്ലാമാണ് ഉപസമിതി ചെയ്യേണ്ടത്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്താണ്? പേരിനൊരു ഉപസമിതിയെ നിയോഗിച്ചുകൊണ്ട് KC വേണുഗോപാൽ പക്ഷത്തെ കൂടുതൽ സജീവമാക്കുന്നതിനുള്ള നീക്കങ്ങളാണ് നടന്നു വരുന്നത്. ഇത് വീണ്ടും മുരളിയെ ഇകഴ്ത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക. മുരളിയുടെ പരസ്യ പ്രസ്താവനയിൽ തന്നെ വലിയ തോതിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വന്നിരുന്നു. ചില സ്വകാര്യ ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങളിലെല്ലാം മുരളി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആന നെറ്റിപ്പട്ടം കെട്ടിയതുപോലെ വലിയ VIP മണ്ഡലങ്ങളിൽ പരാജയപ്പെടാനാണെങ്കിലും മറ്റു രീതിയിലേക്ക് കൊണ്ടുപോയി നിർത്തും. ആവശ്യങ്ങൾ കഴിയുമ്പോൾ കറിവേപ്പില പോലെ വലിച്ചെറിയും. അതോടൊപ്പം തന്നെ ഒരു കഷ്ടകാലം വരുമ്പോൾ തന്നോടൊപ്പം നിൽക്കാൻ ആരുമില്ലാതാകുന്ന സാഹചര്യം നിലവിലുണ്ടെന്ന് മുരളീധരൻ വളരെ വിഷമത്തോടുകൂടി തന്നെ ഇന്നിപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലടക്കം വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് വലിയ തോതിലുള്ള പ്രതിസന്ധികളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം നീങ്ങുന്നത് എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നതിന് ഇവർക്ക് സാധിക്കുമായിരുന്നു. താൽക്കാലിക DC പ്രസിഡന്റായി VK ശ്രീകണ്ഠൻ കഴിഞ്ഞ ഞായറാഴ്ച ചുമതലയേറ്റിരുന്നു. മുരളീധരനെതിരെ പ്രവർത്തിച്ചെന്ന് ആരോപിക്കപ്പെടുന്ന അനിലക്കര കൺവീനർമാരായി തദ്ദേശ ഉപസമിതിക്ക് രൂപം നൽകിയിട്ടുമുണ്ട്. അനിലക്കരയ്ക്കെതിരേക്കെല്ലാം വലിയ തോതിലുള്ള ആക്ഷേപമാണ് I പക്ഷം ഉയർത്തിയത്, അതായത് കനകരപക്ഷം കെ മുരളീധരൻ്റെ പക്ഷം ഉയർത്തിയത്. ഇതെല്ലാം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യം അതിക്രമിച്ചു പോയിരിക്കുന്നു. TN പ്രതാപന അടക്കമുള്ളവർക്കേറെ BJP RSS ഏജൻ്റ് എന്നുള്ള തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രസ്താവനകൾ വരികയും പരസ്യ പ്രതികരണം അടക്കം ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ഉപസമിതിയുടെ വരവും അതിനെ തുടർന്നുള്ള തെളിവെടുപ്പും. ഇത് കേവലം പ്രഹസനമായി മാറുന്നു എന്ന് ആദ്യം ആക്ഷേപിച്ചത് ഇപ്പോൾ ശരിയാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ 3rd സ്ഥാനത്ത് പോയതിൽ കോൺഗ്രസ് നേതൃത്വം പുനഃപരിശോധന നടത്തണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമായിട്ടുണ്ട്. കോൺഗ്രസ് വോട്ടുകൾ കൂട്ടത്തോടെ BJPയിലേക്ക് പോയത് ഗൗരവമായി കാണണമെന്ന അഭിപ്രായം വലിയ തോതിൽ ഉയർന്നു വരുന്നുമുണ്ട്. ഈ അഭിപ്രായം മുന്നോട്ട് വന്നതോടുകൂടി തന്നെ ഈ മാസം 20 നാളെ കഴിഞ്ഞ് ചേരുന്ന UDFൻ്റെ സമിതി ഈ വിഷയം ചർച്ച ചെയ്യുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ ലഭിക്കുന്നത്. എന്നാൽ UDF സമിതി ചേരാനുള്ള ചില പ്രശ്നങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. മുരളീധരനെ ഏത് തരത്തിൽ അനുനയിപ്പിക്കും, പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കുമെന്നുള്ള ഇതുവരെ ഒരു തീരുമാനത്തിലെത്താൻ ബന്ധപ്പെട്ടവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ എവിടേക്കാണ് നീങ്ങുന്നത് എന്നുള്ള കാര്യത്തിലും വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. വടകരയിൽ നിന്ന് തൃശ്ശൂരിൽ കൊണ്ടുവന്ന് കരുതിക്കൂട്ടി തോൽപ്പിച്ചു എന്ന വികാരമാണ് കെ മുരളീധരനുള്ളത്. തനിക്കെതിരെ നീക്കം നടന്നെന്ന് അദ്ദേഹം പരസ്യമായി പറയുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തൃശ്ശൂർ DCCയിൽ കൂട്ടത്തിലുണ്ടായതും കോൺഗ്രസിന് നാടക്കേടുണ്ടാക്കി. പാലക്കാടും വയനാടും കേന്ദ്രീകരിച്ച് മുരളീധരനായി നീക്കം ആരംഭിച്ചതും നേതൃത്വത്തിന് തലവേദനയാണ്. ഷാഫി പറമ്പലിന് പകരക്കാരനായി നിയമസഭയിലേക്കും വയനാട്ടിൽ രാഹുൽ ഗാന്ധി രാജിവെച്ച ലോക്സഭയിലേക്കും മത്സരിക്കാൻ നിരവധി പേർ രംഗത്ത് വന്നിരുന്നു. അതായത്, വലിയ തോതിലുള്ള നീക്കം നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി പ്രിയങ്ക ഗാന്ധിയുടെ പേര് ഉയർന്നു വരികയും പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കുമെന്ന് മല്ലികാർജ്ജുന ഖാർഗെ തന്നെ ഡൽഹിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തത്.
ഇതെല്ലാം വലിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമായിരുന്നു. ഇങ്ങോട്ടേക്കെല്ലാം നിക്കർ തയ്ച്ചവരെല്ലാം ഇപ്പോൾ പരാജയപ്പെട്ട് വലിയ തോതിൽ സങ്കടത്തിലായിട്ടുണ്ട്. ഇവരുടെ ഗ്രൂപ്പ് കളിയെ എങ്ങനെ അതിജീവിക്കുമെന്നുള്ള കാര്യത്തിലും ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി സഹകരിച്ചില്ലെന്നും പല പരിപാടികളും നടത്താനായില്ലെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം 20-ന് ചേരുന്ന UDF ഏകോപന സമിതി യോഗത്തിൽ ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തു തന്നെയായാലും അനുഭവിക്കാനുള്ള വിധി അഥവാ തോൽവിയുടെ രുചി മുരളീധരൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയൊക്കെ അനുനയിപ്പിച്ചാലും അതിനകത്ത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങൾ കൂടുതൽ കീറാമുട്ടിയായ പ്രശ്നങ്ങൾക്കായിരിക്കും കോൺഗ്രസിൻ്റെ KPCC നേതൃത്വവും തൃശ്ശൂരിലെ കോൺഗ്രസും സാക്ഷ്യം വഹിക്കുക.